പാരിപ്പള്ളി, പാരിപ്പള്ളിയിൽ നിന്ന് വേളമാനൂർ റൂട്ട്, വേളമാനൂർ ആണ് ജ്ഞാനദാസം. പാരിപ്പള്ളിയിൽ നിന്ന് വരുന്നവർ കുളമട എത്തിയിട്ട് കുളമടന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് റോഡുണ്ട്, അവിടെ നിന്ന് നേരെ റോഡ് വേളമാനൂർ ദേവി ക്ഷേത്രത്തിന് മുന്നിലാണ് ജ്ഞാനദാസമം സ്ഥിതി ചെയ്യുന്നത്. അനന്താശ്രമത്തിന്റെ ഉത്ഭവത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, അനന്താശ്രമം രേവതി സ്വാമി എം കെ നായർ എന്ന എന്റെ ഹസ്ബൻഡിന്റെ അച്ഛനാണ് അനന്താശ്രമം ആദ്യമായിട്ട് സ്ഥാപിച്ചത്. പുള്ളിക്കാരൻ ഇങ്ങനെ രാമായണം ഭാഗവതമൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി ചെറുതായിട്ട് തുടങ്ങിയ ഒരു സ്ഥാപനമാണ്. അത് ഞങ്ങളുടെ അച്ഛൻ മരിച്ചതിന് ശേഷം ഞാൻ എൻ്റെ ഹസ്ബൻഡിന്റെ പേരിലേക്ക് ആക്കിയപ്പോൾ, ഞങ്ങളതൊരു വീട് ആരോരും ഇല്ലാത്തവർക്ക് അല്ലെങ്കിൽ വീട് ഇല്ലാത്തവർക്ക് താമസിക്കാനൊരു ഇടമായിട്ട്, മാത്രമല്ല ഞങ്ങൾക്ക് എല്ലാവരും കൂടെ ചെറിയൊരു കൃഷി ജീവിതം നയിക്കാൻ ഉതകുന്ന വിധം ഒരു സന്തോഷകരമായ റിലാക്സ് മൈൻഡിൽ വരുന്നവർക്ക് ആർക്കായാലും അങ്ങനെ ഒരു നമുക്ക് ഇപ്പം നാച്ചുറോപ്പതി ഹോസ്പിറ്റലിൽ വന്ന് താമസിക്കുന്ന ഫീൽ പോലെ തന്നെ നമ്മുടെ അവിടെ വീട്ടിൽ വന്ന് അനന്താശ്രമത്തിൽ നിന്ന് ഒരു ആഴ്ച താമസിക്കാം. ആർക്കും പേയ്മെന്റ് ഒന്നുമില്ല, ഒരു പേയ്മെന്റും ഇല്ല. നമ്മുടെ വീട്ടിൽ എന്താണുള്ളത്, നമ്മൾ എന്താണ് കഴിക്കുന്നത്, അങ്ങനെയെന്ന് വെച്ചാൽ നമുക്കിപ്പം എന്തെങ്കിലും ഇത് ഇപ്പൊ ഞങ്ങളിപ്പോ ഒരു ട്രസ്റ്റൊക്കെ ആക്കി വരുന്നേ ഉള്ളൂ, ഒരു ട്രസ്റ്റിൻ്റെതായി ആക്കിയായിരുന്നു. കാരണം ട്രസ്റ്റ് വേണമല്ലോ, അല്ലെങ്കിൽ നമുക്കത് അവിടെ താമസിക്കുന്നവർക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നാൽ നമുക്കത് അങ്ങനെ അതുകൊണ്ട് ഇപ്പൊ ട്രസ്റ്റ് രൂപീകരിച്ചു. അപ്പം അത് നമുക്ക് അവിടെ താമസിക്കുന്നവർക്ക് അവർക്ക് എന്തെങ്കിലും നമുക്ക് ഇതിനുവേണ്ടി സഹായിക്കും. ഇത്രയും നാൾ നമ്മുടെ ശമ്പളത്തിൽ നിന്നാണ്, എൻ്റെ ഹസ്ബൻഡിന്റെ ശമ്പളത്തിൽ നിന്നാണ് ഇത് സ്ഥാപനം ഞങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ഇത് എന്തെങ്കിലും ട്രസ്റ്റ് സ്വീകരിച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും എന്ന് വെച്ചാൽ അവിടെ വരുന്നവർക്ക് ഒന്നും വേണമെന്ന് പറയുന്നില്ല, എന്തെങ്കിലും അവിടെ ഉള്ളവർക്ക് സഹായിക്കാമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം അവർക്ക് വേണ്ടിയുള്ള ഭക്ഷണം എന്തെങ്കിലും കൊടുക്കാം, അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. അത് പ്രത്യേകം നമ്മൾ ആരുടെ ഒന്നും പറയുന്നില്ല, അവർക്ക് തോന്നിയിട്ട് അപ്പം ഒരു ദിവസം ഞാൻ എൻ്റെ കണക്കായിട്ട് അവർക്ക് അവിടെ ഉള്ള മൂന്നാല് പേരുണ്ട്, അല്ലെങ്കിൽ അഞ്ച് പേരുണ്ട്, അവർക്ക് ഒരു നേരം ഫുഡ് ഒരു നിസ്സാര പൈസ അവർക്ക് ആവുന്നുണ്ട്. അപ്പം ഒരു ഒരു മൂന്നിന് എത്ര 50 രൂപ അല്ലെങ്കിൽ 60 രൂപ 100 രൂപയ്ക്ക് കിട്ടും. അപ്പോൾ ഒരു ദിവസം ഫുഡ് കൊടുക്കാം അവർക്ക്, എന്തെങ്കിലും അങ്ങനെ ആർക്കെങ്കിലും അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാം, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ആർക്ക് വേണമെങ്കിലും എപ്പോഴും വേണമെങ്കിലും അവിടെ വന്ന് താമസിക്കാം, എത്ര ദിവസം വേണമെങ്കിലും താമസിക്കാം. നമ്മളൊരു എന്ന് വെച്ചാൽ ഭയങ്കര ആർഭാടമായ ജീവിതമൊന്നും ആയിരിക്കില്ല, നമ്മൾ അവിടെ ഉള്ള കണക്ക് കഞ്ഞി ആയിരിക്കും. അപ്പം നമ്മൾ കുറേ ഇത് എപ്പോഴും നാച്ചുറൽ ഫുഡ് ഉൾപ്പെടുത്തി, ചക്കയായാലും ചക്കക്കുരുവിന്റെ വിഭവങ്ങളായാലും പേടത്തിൽ കാണുന്ന അങ്ങനെയൊക്കെ ചീര ദിനചര്യെന്ന് വെച്ചാൽ രാവിലെ അങ്ങനെയൊന്നുമില്ല, നമ്മൾ രാവിലെ എഴുന്നേക്കുന്നു. എല്ലാം എന്തെങ്കിലും ഞാൻ ചെമ്പരത്തി അങ്ങനെ ചെമ്പരത്തി ഒക്കെ ഉണ്ട് ഒത്തിരി ഇങ്ങനെ ആ ചെമ്പരത്തി എന്തെങ്കിലും ജ്യൂസൊക്കെ ഉണ്ടാക്കും. ജ്യൂസ് മീൻസ് ചെമ്പരത്തി വെള്ളത്തിൽ തിളപ്പിച്ച് നാരങ്ങയും ചേർത്ത് തേനും ചേർത്ത് അങ്ങനെ ചെമ്പരത്തി ജ്യൂസ് എല്ലാവരും കുടിക്കും. പിന്നെ ബീറ്റ്റൂട്ട് അങ്ങനെ ഒരു പ്രത്യേകത അല്ല, എല്ലാവരും ഇപ്പം അസുഖമായിട്ടൊരു അമ്മയൊക്കെ ഉണ്ട് അവിടെ, 56 വയസ്സുള്ളൊരു അമ്മയും മോളുണ്ട്, തിരുവല്ലക്കാരാണ് അവർ. അവർ കുറെ വർഷങ്ങളാണ് അവരാണ് അവിടെ കൃത്യമായിട്ട് അവർ താമസിക്കുന്നത്. അപ്പൊ അമ്മയ്ക്ക് ഒന്നും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റൂല. അവർ നമ്മൾ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് രാവിലെ ഒരു 5:30 നമ്മൾ എഴുന്നേൽക്കും, എന്നിട്ട് അത്യാവശ്യം എക്സർസൈസ് ചെയ്യുന്നവർക്ക് ചെയ്യാം. ഇല്ലല്ല, നമ്മൾ തന്നെയാണ് അവിടെ പ്രത്യേകിച്ച് ജോലിക്കാരും നമ്മളവിടെ മറ്റും സ്നേഹാസനത്തിന് നല്ലൊരു കമ്മിറ്റി ആണ് അതവിടെ കണ്ടക്ട് ചെയ്യുന്ന എല്ലാം കാര്യങ്ങൾ നോക്കുന്നത്. അവിടത്തേക്ക് ഒരു പ്രശ്നങ്ങളില്ല, അവിടെ നല്ല ഫണ്ടൊക്കെ കിട്ടുന്നുണ്ട്, നല്ലതായിട്ട് കിട്ടുന്നുണ്ട്. നമ്മൾ ഇത് നമ്മുടെ ശമ്പളത്തിൽ മാത്രം, ഞാനും എന്റെ ഹസ്ബൻഡും മാത്രമായിട്ട് നമ്മൾ ഇത് രണ്ടും ഞങ്ങളുടെ വീടാണ്. ഇത് ചേർന്ന കുറച്ച് ഈ വസ്തു എന്ന് വെച്ചാൽ കുറച്ച് ഇങ്ങനെ മല പോലെയുള്ള സ്ഥലമാണ്. അപ്പം കുറച്ച് സ്റ്റെപ്പ് കയറി മുകളിലോട്ട് വരുന്നതാണ് ഈ സ്നേഹാസനം. അത് താഴെ കുറച്ച് വയലിന്റെ കരെ റോഡ് സൈഡ് വരുന്നതാണ് ഞങ്ങളുടെ ആനന്ദാസനം. ആനന്ദാസനത്തിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. സ്നേഹാസനം ഞങ്ങൾ കൊടുത്ത സ്ഥലം കൊടുത്തവർക്ക് വീട് വയ്ക്കാൻ വേണ്ടി, അല്ലെങ്കിൽ വീട് അതിനുള്ള സൗകര്യങ്ങൾ 50 സെന്റ് ഉണ്ട് ഇപ്പൊ അവിടെ. അത് 50 സെന്റ് അവർക്ക് എഴുതി കൊടുത്തിട്ടില്ല, അവർക്ക് എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അവർ ഇഷ്ടമുള്ള കാലം വരെ അവർക്ക് ഉപയോഗിക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അല്ലാതെ സ്വന്തമായിട്ട് കൊടുത്തിട്ടില്ല, സ്വന്തമായിട്ട് കൊടുത്തിട്ടില്ല. അവർക്ക് എന്നു വേണമെങ്കിലും അവർക്ക് വേറൊരു കെട്ടിടം ഉണ്ടാകുന്നവരെ അവർക്ക് അവിടെ അവിടെ ഉപയോഗിക്കാം. ആ വസ്തു മൊത്തം അവിടുത്തെ എല്ലാ ചക്കയും മാങ്ങയും തേങ്ങയും എല്ലാം ഞങ്ങളൊന്നും അവിടെ എടുക്കാൻ പോകില്ല, അവിടെയുള്ള എല്ലാ സാധനങ്ങളും അവർക്ക് ഉപയോഗിക്കാം. ഇവിടെ ഉള്ള ഒരു കുറച്ച് വസ്തുണ്ട് ആ വയലിന്റെ കരയ്ക്ക്, അവിടെ അത് ഹസ്ബൻഡിന്റെ പെങ്ങളെയും കൂടെ ചേർന്ന് കിടക്കണം. അത് ഹസ്ബൻഡിന്റെ 15 ഞങ്ങളതെല്ലാം കൃഷിക്ക് ഉപയോഗിക്കും. ഞങ്ങളെല്ലാം ചേന ചേമ്പ് കാച്ചിൽ എല്ലാം അവിടെ ഒരു 5 സ്ഥലം ഇല്ലാതെ എല്ലാം കൃഷി ചെയ്യുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ കൃഷി ചെയ്ത് അവിടെ എല്ലാവരും കൂടെ, ഞങ്ങളെ ഹസ്ബൻഡും അവിടെ ഉള്ളവരും ചേർന്നിട്ട് എല്ലാവരും കൂടെ കൃഷി ചെയ്യുന്നത്. ഞങ്ങളിപ്പോ അവിടെ താമസമില്ല, ഞങ്ങളിപ്പം ഇടയ്ക്കിടയ്ക്ക് അവിടുന്ന് ജോലി ചേർന്ന് വരും. ഞങ്ങൾ കുറച്ചിപ്പം 8-9 അതിന്റെ വാർഷികമാണ്, അനന്താശ്രമത്തിന്റെ വാർഷികമാണ് അവിടെ. അപ്പൊ അവിടെ ഞങ്ങൾ ഈ നാളെ മറ്റന്നാളും. പിന്നെ അത് എന്ന് വെച്ചാൽ ഞങ്ങൾ ഇത് മാത്രമല്ല, ഞങ്ങളൊരു ഭൂമിക്കാരൻ എന്ന് പറഞ്ഞിട്ട് ഒരു മാഗസിൻ ഒക്കെ ഉണ്ട്. മാഗസിൻ മീൻസ് ഞങ്ങളൊരു സംഘടന കൂടിയാണ്, ഞാനും എൻ്റെ ഹസ്ബൻഡും സോഷ്യൽ ആക്ടിവിസ്റ്റ് കൂടിയാണ്. ശൗചാലയങ്ങൾ സൗജന്യമാക്കാൻ വേണ്ടി കാസർഗോഡും തിരുവനന്തപുരം വരെ നടന്നിട്ട് ഞങ്ങൾ എല്ലാ മന്ത്രിമാരെ MLA വീടുകളിൽ പോയി ഇതിൻ്റെ ആവശ്യകത അവരെ ബോധ്യപ്പെടുത്തി ഒരു ഭീമ ഹർജിയൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്.
അങ്ങനെയുള്ള കാര്യം പത്രത്തിലൊക്കെ വന്നതാണ്. 5 വർഷം ഞങ്ങൾ അതിനു വേണ്ടി നടന്നു. 1 വർഷം സൈക്കിളിലും കാസർഗോഡും തിരുവനന്തപുരം സൈക്കിളിലും നടന്നു. അതെല്ലാം പത്രത്തിൽ ന്യൂസ് വന്നു ഭയങ്കര ഇതൊക്കെ. പക്ഷെ കുറച്ചൊക്കെ മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ എന്തെങ്കിലും ചെയ്യാം. ആനന്ദ ആശ്രമത്തിൽ 3-4 എന്ന് വെച്ചാൽ അത് ഇപ്പൊ 4 പേരുണ്ട് അത് താമസിക്കുന്നവര്. പക്ഷെ എന്നാലും ഇടയ്ക്കിടയ്ക്ക് ആളുകൾ വന്ന് ഇപ്പൊ ഞങ്ങൾ ഇപ്പൊ എറണാകുളത്ത് തന്നെ ഒരു ബസ് സ്റ്റാൻഡിൽ ഒരു ആളിനെ കണ്ടപ്പം പറഞ്ഞു വീട് ഒന്നുമില്ലെന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞു ഞങ്ങൾ അയാളെ കൂട്ടിക്കൊണ്ടുപോയി താമസിച്ചു. കുറച്ച് നാൾ അവിടെ താമസിച്ചപ്പോൾ മരബന്ധുക്കളൊന്നും കൊണ്ടുപോയി. അതുപോലെ പിന്നെ വേറെ ഒരു പിന്നെ മൂലിക്കുളത്ത് ഒരു മൂലിക്കുളശാലയിൽ അവിടെ ഒരു അമ്പലത്തിൻ്റെ അവിടെ ഒരു ചെല്ലപ്പറന്ന് പറഞ്ഞ ചേട്ടൻ, ആ ചേട്ടനും ഇങ്ങനെ വീട്ടിൽ വീട്ടുകാർ ഉപേക്ഷിച്ച് ആരുമില്ല എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു. ഞങ്ങളത് അവരെ കൊണ്ടുപോയി ഒരു 1.5 വർഷത്തോളം താമസിച്ചു. പിന്നെ ബന്ധുക്കൾ വന്നു അങ്ങനെ വന്നു പോകുന്നവരുണ്ട്. കുറെ പേര് വെച്ചാൽ ഞങ്ങളിങ്ങനെ കാണുന്നവരവരെ പറ്റി അന്വേഷിച്ച് അല്ലെങ്കിൽ ഞങ്ങളോട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് ഇങ്ങനെ കാര്യങ്ങൾ സൗകര്യങ്ങളും വെള്ളം ഇഷ്ടം പോലെ വെള്ളം പൈപ്പുണ്ട്. അല്ല കിണറ് വെള്ളം പൈപ്പ് അങ്ങനെയുള്ള എല്ലാ സൗകര്യമാണ്. വയലിന്റെ കരയായിട്ട് വെള്ളത്തിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ വെച്ചാൽ ഓടിട്ട വീടാണ്, ഓട് ഷീറ്റും കൂടെ ചേർന്നാണ്. കാരണം വയലിന്റെ കരയായിട്ട് നമുക്ക് വാർത്ത വീട് വയ്ക്കാനായിട്ട് പറ്റില്ല. അച്ഛൻ്റെ കൂടെ ഞങ്ങൾ ചേർത്ത് കെട്ടിയതാണ്. സിമെന്റ് സാധാരണ പോലെ നാച്ചുറലായിട്ടുള്ള അച്ഛൻ ഞങ്ങൾ അങ്ങനെ തൊട്ടുണ്ടേ. അത് പിന്നെ വാർക്കാൻ അങ്ങനെയുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് എല്ലാം ഓടും. രാത്രിയൊക്കെ ഭയങ്കര AC കിടക്കുന്നവർക്ക് തണുപ്പാണ്. ഷീറ്റ് ഉള്ളതുകൊണ്ട് പകൽ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടോ. ഷീറ്റും ഓടും കൂടെ ചേർന്നാണ് ഉണ്ടാക്കുന്നത്. 6-7 മുറികളുണ്ട്. എല്ലാം കൂടെ 10 പേർക്ക് കിടക്കാനുള്ള ബെഡ് ഉണ്ട്. സൗകര്യമുണ്ട്. എല്ലാം കട്ടിലും മെത്തയെല്ലാം ഉണ്ട്. നല്ല നല്ല 10 പേർക്ക് അവിടെ താമസിക്കാനുള്ള സൗകര്യമുണ്ട്. കട്ടിലും മെത്തയെല്ലാം സൗകര്യം. 3 ബാത്റൂം ഉണ്ട്. അറ്റാച്ച്ഡ് ഉണ്ട് 2 എണ്ണം. പിന്നെ 1 എണ്ണം വെളിയിൽ പിന്നെ നമുക്ക് ഭയങ്കര ആർഭാടമായ ജീവിതം നയിക്കാനല്ലല്ലോ അവിടെ വരുന്നത്. നമ്മൾ സിമ്പിൾ ലൈഫല്ലേ. അപ്പൊ അതിനുള്ള സൗകര്യം മെത്തയും ബെഡും എല്ലാം ഉണ്ട്. അങ്ങനെ ഉണ്ട്. പിന്നെ ഞങ്ങളാരും ഒരു മുറികളും അടയ്ക്കാറില്ല. എല്ലാവരും മുറികൾ തുറന്നിട്ടാണ് കിടക്കുന്നത്. ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് അങ്ങനെയൊക്കെയാണ് താമസിക്കുന്നത്. അല്ലാതെ ആരും ഒരു സ്പെഷ്യലായിട്ടല്ല. ഈ എന്റെ വീട് എന്റെ ഹസ്ബൻഡ് അങ്ങനെ ഒരു വീടെന്ന സങ്കല്പമല്ല. ഞങ്ങൾ എല്ലാവരുടെയും വീട്. ഇപ്പൊ ഞാൻ ആനന്ദാശ്രമം പറഞ്ഞപ്പോൾ എന്റെ എന്ന് പറയുമ്പോൾ ഇവിടെ പറയാൻ വേണ്ടി മാത്രമാണ് എന്റെ എന്നത് പറഞ്ഞു ഞങ്ങളെന്ന് പറഞ്ഞല്ല. ഞങ്ങൾ ഒരിക്കലും ഞാനാണ് ആരെങ്കിലും വരുമ്പോൾ ഇപ്പൊ അവിടെ താമസിക്കുന്നവരെയാണ് ഞാൻ അത് പരിചയപ്പെടുന്നത്. അവരെയാണ് ആ സ്ഥാപനം, അവരാണ് നടത്തുന്നത്, അവരാണ് എന്ന് പറയുന്നത്. അപ്പൊ ഞങ്ങൾ എന്ന രീതിയിലല്ല. ഞങ്ങൾ എല്ലാവരും ഒരു കുടുംബം. പക്ഷെ അങ്ങനെ കുടുംബത്തിൽ കൂടാൻ താല്പര്യമുള്ളവർ നമുക്ക് ഒന്നിച്ച് തമാശ പറഞ്ഞ് പൊട്ടിച്ചിരി ഇപ്പൊ കളിക്കുന്ന പാട്ടും കളിയും ഇഷ്ടപ്പെടുന്നവര് ഞങ്ങൾ തന്നെയാണ്. അവരെ ഞങ്ങൾ എന്റെ 9446 9446 85 3662 3662 എന്നാണ് എന്റെ ഭൂമിക്കാരൻ എന്ന് പറഞ്ഞാൽ ഞങ്ങള് ഇന്ത്യക്കാരല്ല, കേരളീയരല്ല, ഭൂമിയാണ് നമ്മുടെ വീട് എന്ന കൺസെപ്റ്റാണ് ആ ഭൂമിക്കാരൻ എന്ന് വെച്ചത്. ഞങ്ങളൊരു സംഘടനയെ ഞങ്ങള് ആ ഭൂമിക്കാരന്റെ ബന്ധത്തിലാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ഒത്തിരി വർഷം കൊണ്ട് എന്റെ ഹസ്ബൻഡ് ഒരു JP വേളമാനൂർ ഭൂമിക്കാരൻ. ഭൂമിക്കാരൻ JP ഹസ്ബൻഡാണ്. ആ ഭൂമിക്കാരന്റെ പേര് ഹസ്ബൻഡിന്റെ സ്ഥലമാണത്. എന്റെ സ്ഥലം കൊല്ലം പരവൂര് പൂതക്കുളത്ത് എന്നാണ് എന്റെ ഭൂമിക്കാരൻ JP എന്നാണ് അറിയപ്പെടുന്നത്. JP മീൻസ് ജയപ്രകാശ് എന്നാണ് പേര്. JP ഭൂമിക്കാരൻ JP എന്നാണ് അറിയപ്പെടുന്നത്. ഭൂമിക്കാരൻ പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. കാലടി സംസ്കൃത യൂണിവേഴ്സിറ്റിയിലെ പബ്ലിക്കേഷൻ വിഭാഗത്തിലാണ് വർക്ക് ചെയ്യുന്നത്. ഹസ്ബൻഡിനോട് പബ്ലിക്കേഷൻ വിഭാഗം. താങ്ക് യു.